പ്രതിരോധത്തിന് സർക്കാർ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു. ശുചീകരണ പ്രവർത്തനങ്ങൾക്കൊക്കെ സംസ്ഥാന വ്യാപകമായി തുടക്കമിടുകയും ചെയ്തിരിക്കുന്നു. പക്ഷേ മാലിന്യ സംസ്കരണത്തിൽ ഇപ്പോഴും നിസ്സംഗത പുലർത്തുകയാണ്. കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരി നഗരസഭ പ്രദേശം മുഴുവൻ മാലിന്യം കെട്ടിക്കിടക്കുകയാണ്. പനിബാധിതരുടെ എണ്ണം അനുദിനം കൂടിക്കൊണ്ടിരിക്കുന്നു. ജൂൺ ആദ്യം, അതായത് മഴ ശക്തമാകുന്നതിന് മുൻപ് ചങ്ങനാശ്ശേരിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പകർത്തിയ ദൃശ്യങ്ങളാണിത്. ഇവ ഉടൻ നീക്കുമെന്നും മാലിന്യം വലിച്ചെറിയുന്നവരെ പിടികൂടാൻ നടപടികളുണ്ടാകുമെന്നും നഗരസഭാ ചെയർമാൻ സെബാസ്റ്റ്യൻ മാത്യു അന്ന് പറഞ്ഞിരുന്നു. ഒരു മാസം കഴിഞ്ഞിട്ടും ചങ്ങനാശ്ശേരിയിൽ മാറ്റങ്ങളൊന്നുമില്ല. ടി വി ജംഗ്ഷനിലും പെരുന്നാ ബസ് സ്റ്റാൻഡിന് പിന്നിലും ബൈപ്പാസ് റോഡിൻ്റെ ഇരുവശങ്ങളിലുമെല്ലാം മാലിന്യം കെട്ടിക്കിടക്കുന്നു. മൂക്കുപൊത്താതെ നടക്കാനാവാത്ത അവസ്ഥ. കോഴികളുടെയും മറ്റ് ഈ പിന്നെ തട്ടുകടയിൽ നിന്ന് വരുന്ന സാധനങ്ങളുടെ എല്ലാം വേസ്റ്റുകളെല്ലാം ഇവിടെ അടുത്തടുത്തടുത്ത് കൂട്ടിയിടുകയാണ് പതിവ്. കൊതുകുകളുടെ വിഹാര കേന്ദ്രമാണ് ഇവിടം. ജൂൺ ആദ്യയാഴ്ച ശരാശരി 20 പേർ വീതമാണ് പ്രതിദിനം പനിക്ക് ചികിത്സ തേടി ചങ്ങനാശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ എത്തിയിരുന്നത്. ഇപ്പോഴത് 130 മുകളിലായി. ഞാൻ ഇവിടുന്ന് അസുഖമായിട്ട് ആശുപത്രി പോയി, ഇതിനൊരു മണം പിടിച്ച് ആശുപത്രി കുറച്ച് കിടന്നു. എൻ്റെ കൂട്ടുകാരൻ ഇപ്പോൾ കിടക്കുക. ഫാത്തിമാപുരത്തെ ഡംപിംഗ് യാർഡ് നിറഞ്ഞതിനാൽ മാലിന്യ നീക്കം നടക്കുന്നില്ലെന്നാണ് നഗരസഭാ അധികൃതർ പറയുന്നത്. പനിപ്പേടിയിലാണ് നാട് മുഴുവനും. എന്നിട്ടും മാലിന്യം നീക്കാനുള്ള നടപടികൾ ഇവിടെ ഉണ്ടാകുന്നില്ല. ചങ്ങനാശ്ശേരിയിൽ നിന്നും ആദർശ് ബേബി, ഏഷ്യാനെറ്റ് ന്യൂസ്.